നമസ്കാരം, മേഫ്ലോറിലേക്ക് സ്വാഗതം. പ്രശസ്ത ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരനായ WH ഓഡന്റെ ദ അൺനോൺ സിറ്റിസൺ എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കവിത ഒരു സറ്റാറിക്കൽ എലിജിയാണ്. എലിജി മീൻസ് അപ്പോൺ ലമെന്റിംഗ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് എഴുതുന്ന കവിതയ്ക്കാണ് എലിജി എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് എ സറ്റാറിക്കൽ എലിജി. സറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപഹാസ്യമാണ്. ഇവിടെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. അതായത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ദ സൊസൈറ്റി, സമൂഹം സ്റ്റാൻഡേർഡൈസേഷനാണ് അല്ലെങ്കിൽ തങ്ങൾ ഇപ്പോഴും പുരോഗമനത്തിലാണ് എന്ന് വാദിക്കുന്നുവെങ്കിലും ഐഡൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കാത്ത സമൂഹം, ആ സമൂഹത്തിനെതിരെയുള്ള ഒരു പരിഹാസമാണ് ഈ എലിജി. വി ക്യാൻ സീ ആൻ എപ്പിറ്റാഫ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പോം. ഈ കവിതയുടെ തുടക്കത്തിൽ നമുക്ക് ഒരു എപ്പിറ്റാഫ് കാണാൻ കഴിയും. എപ്പിറ്റാഫ് മീൻസ് ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ ഗ്രേവ് സ്റ്റോൺ ഇൻ മെമ്മറി ഓഫ് ദ ഡിസീസ്ഡ്. മരിച്ചുപോയ ആളുടെ ഓർമ്മയ്ക്കായിട്ട് ആ ഗ്രേവ് സ്റ്റോണിൽ അയാളുടെ ശവകുടീരത്തിൻ്റെ ആ കല്ലറയിൽ എഴുതി വെക്കുന്ന ഇൻസ്ക്രിപ്ഷൻ, ആ വാക്കുകൾക്കാണ് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. ഇവിടെ കവിത തുടങ്ങുന്ന സമയത്ത് ആ അവിടെ ഒരു എപ്പിറ്റാഫ് കാണാം, ഒരു മോണുമെൻ്റ്, ഒരു ശവകുടീരം, ഒരു ശവക്കല്ലറ കാണാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, JS-07-M378. അങ്ങനെ ഒരു ഇൻസ്ക്രിപ്ഷൻ മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം ഇന്നാളുടെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ ജനനം മരണം അങ്ങനെയൊക്കെ പറഞ്ഞ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ ഇൻസ്ക്രിപ്ഷൻസ് അതായത് ശവക്കല്ലറകളിൽ ഇങ്ങനെയൊക്കെ എഴുതപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം. അതേപോലെ ഇവിടെയും ഒരു ശവക്കല്ലറയാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്, JS-07-M378. അപ്പോൾ ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലൂടെ വി ക്യാൻ ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഓർ വി ഷുഡ് ഐഡൻറ്റിഫൈ ദ പേഴ്സൺ. ഇവിടെ ആരാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ്, അയാളുടെ ഐഡൻറ്റിറ്റി എന്താണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഒന്നും പറയുന്നില്ല. നമ്മൾ പണ്ട് പറയും നമ്പർ അടിച്ച് വിടുക എന്ന് പറയും. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്, പേര് കൊടുത്തിട്ടില്ല. നമുക്കറിയാം നമ്മളുടെ പേരാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, നമ്മളുടെ പേരിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അല്ലാതെ ഈ നമ്പറുകളിലൂടെ ഒന്നും നമുക്ക് ഒരിക്കലും അറിയപ്പെടാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കാണുന്നത് ഇവിടെ വെറും നമ്പർ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിക്ക് ദ ഗവൺമെൻറ് ഹാസ് ഗിവൺ ലെസ് ഇമ്പോർട്ടൻസ്, യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. അത് മറിച്ച് ആ പേര് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കവി നമുക്ക് തരുന്നത്. അക്കോർഡിംഗ് ടു ദ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, നോബഡി ഈവൻ മെയ്ഡ് എ ഫോമൽ കംപ്ലൈൻറ്റ് അബൌട്ട് ഹിം. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് കണക്ക് പ്രകാരം അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്ക് പ്രകാരം ഒരു വ്യക്തിയും അദ്ദേഹത്തെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു സാധാരണക്കാരനായ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. പിന്നീട് പറയുന്നത് ദ അതർ റിപ്പോർട്ട്സ് അബൌട്ട് ഹിസ് ബിഹേവിയർ ഓൾ സേ ദാറ്റ് ഹി വാസ് ബേസിക്കലി എ പെർഫെക്റ്റ് പേഴ്സൺ ബിക്കോസ് ഹി ഡിഡ് എവറിഥിങ് ഗുഡ് ഫോർ ദ സൊസൈറ്റി. പിന്നീട് മറ്റ് റിപ്പോർട്ടുകൾ ഗവൺമെൻറ് പ്രകാരം, ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം മറ്റ് കണക്കുകൾ പറയുന്നത് അദ്ദേഹം സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ്, ആർക്കും ദ്രോഹമൊന്നും ചെയ്യാറില്ല, ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അതേപോലെ തന്നെ സമൂഹത്തിന് നന്മയൊക്കെ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് മറ്റ് കണക്കുകൾ പറയുന്നത്. പിന്നീട് അതേപോലെ അദ്ദേഹം പറയുന്നത് ഹി വർക്ക്ഡ് ദ സെയിം ജോബ് ഹിസ് എൻ്റയർ ലൈഫ് അൺടിൽ ഹി റിട്ടേൺഡ് എപ്പാർട്ട് ഫ്രം ദ ബ്രേക്ക് വെൻ ഹി സെർവ്ഡ് ഇൻ ദ വാർ. ഇനി യുദ്ധത്തിൻ്റെ കുറച്ച് സമയത്ത് മാത്രമാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് മാറി നിന്നത്. ബാക്കി എല്ലാ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം ഒരേ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരേ ജോലി തന്നെയാണ് ചെയ്തത്. അല്ലാതെ ഒരു ജോലി മാറി പിന്നെ വേറൊരു ജോലി അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയല്ല, സ്ഥിരമായിട്ട് ഒരേ ജോലി തന്നെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഹിസ് എംപ്ലോയർ, അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഫഡ്ജ് മോട്ടോർസ് ഇൻക് എന്ന കമ്പനിയിലായിരുന്നു. അവിടുത്തെ എംപ്ലോയർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹി വാസ് എ ഫൈൻ മാൻ, ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് ഈ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ പറഞ്ഞത്. പിന്നീട് ഹി ഹാഡ് എ നോർമൽ ഔട്ട്ലുക്ക് ഓൺ ലൈഫ് ആൻഡ് പോളിറ്റിക്സ്, ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒരു നല്ല ഔട്ട്ലുക്ക്, ഒരു നല്ല വീക്ഷണം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഒരു നല്ല കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതോടൊപ്പം തന്നെ ഹി കോൺട്രിബ്യൂട്ടഡ് ടു ഹിസ് യൂണിയൻ, ആ യൂണിയൻ ഉണ്ടായിരുന്നു, തൊഴിലാളി സംഘടനകൾ, അങ്ങനെയുള്ള ആ സംഘടനകൾക്ക് അദ്ദേഹം അവരുടേതായിട്ടുള്ള ആ സംഖ്യകൾ കൊടുത്തിരുന്നു.
എത്രയാണോ എമൗണ്ട് പറയുന്നത് ആ എമൗണ്ട് കൃത്യമായിട്ട് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല മനുഷ്യനായിരുന്നു, മറ്റുള്ളവർക്ക് എതിരഭിപ്രായം ഒന്നും ഇല്ലാത്ത ഒരു നല്ല മനുഷ്യൻ. പിന്നീട് പറയുന്നത് ഒഫീഷ്യൽ മീഡിയ സേസ് ഹി ബോട്ട് എ പേപ്പർ റെഗുലർലി ആൻഡ് റെസ്പോൺസ് ടു ആഡ്സ്. ഒഫീഷ്യൽ മീഡിയ പറയുന്നത് അദ്ദേഹം എല്ലാ ദിവസവും പത്രം വാങ്ങും, അതേപോലെ തന്നെ പരസ്യങ്ങൾക്ക് മാന്യമായ രീതിയിൽ പ്രതികരിക്കും, അതേപോലെ എല്ലാ ദിവസവും പത്രമൊക്കെ വായിക്കുന്ന നല്ല ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് ഹി ഹാഡ് പ്രോപ്പർ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഹിസ് ഹെൽത്ത് റെക്കോർഡ്സ് സേ ദാറ്റ് ഹി ഹാസ് ടു സ്റ്റേ ഓൺലി വൺസ് ഇൻ എ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് റെക്കോർഡ് പറയുന്നത് അദ്ദേഹത്തിന് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ, അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, അതേപോലെ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ആകെ ഒരൊറ്റ പ്രാവശ്യമാണ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് കിടക്കേണ്ടതായിട്ട് വന്നത്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമേ ഇല്ല. ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഓർഗനൈസിംഗ് സൊസൈറ്റി എഗ്രീസ് ദാറ്റ് ഹി അപ്രൂവ്ഡ് ദ സ്റ്റേറ്റ്സ് വിഷൻ ആൻഡ് ഹാഡ് ഓൾ ദി പൊസിഷൻസ് ലൈക്ക് ദ മോഡേൺ ഇൻഡിവിജ്വൽ നീഡ്സ് ലൈക്ക് എ റെക്കോർഡ് പ്ലെയർ, റേഡിയോ, കാർ, ഫ്രിഡ്ജ് എക്സെട്ര. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർഗനൈസിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കോർഡ്സ്, മറ്റ് ഗവൺമെൻറ് റെക്കോർഡുകൾ പറയുന്നത് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോഗ്രാംസും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നടപടികളും അംഗീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഒരു ആധുനിക മനുഷ്യന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്, പ്രത്യേകിച്ച് കാറ്, ഫ്രിഡ്ജ്, റേഡിയോ, റെക്കോർഡ് പ്ലെയർ, അങ്ങനെ തുടങ്ങിയ ഒരു മോഡേൺ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് തന്നെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഗവൺമെൻറ് വെളിപ്പെടുത്തുന്നില്ല. അടുത്തതായിട്ട് പബ്ലിക് ഒപ്പീനിയൻ ഡിപ്പാർട്ട്മെൻറ്റ് സേസ് ഹി ഓൾവേസ് ഹാഡ് റൈറ്റ് വ്യൂസ് ഓൺ ബിഗ് ഇഷ്യൂസ്. ഇനി പബ്ലിക് ഒപ്പീനിയൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളിൽ ഭയങ്കര ബിഗ് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒരു നല്ല അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് കഴിയും, അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. ഹി ഹാഡ് റൈറ്റ് വ്യൂസ്, ഒരു നല്ല കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. അതോടൊപ്പം തന്നെ ഹി ഹാഡ് എ വൈഫ് ആൻഡ് ഫൈവ് ചിൽഡ്രൻ. അദ്ദേഹത്തിന് ഒരു ഭാര്യയും 5 മക്കളും ഉണ്ടായിരുന്നു. ആൻഡ് ഹി കോൺട്രിബ്യൂട്ടഡ് 5 children to the society. ഈ മക്കൾ, 5 മക്കളെന്ന് പറയുന്നത് സമൂഹത്തിനുള്ള മക്കളായിരുന്നു, അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയ്ക്ക്, രാഷ്ട്രത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ള മക്കളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി നെവർ ക്വസ്റ്റ്യൻഡ് ടീച്ചേഴ്സ് വർക്ക്സ്. ഈ 5 മക്കളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെ ഒരിക്കലും അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ല, അവരെ ചോദ്യം ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. 5 മക്കൾ, ആ 5 മക്കൾ സമൂഹത്തിന് വേണ്ടിയുള്ളവരായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയുള്ളവരായിരുന്നു. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അല്ലെങ്കിൽ അധ്യാപകരുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം ഒരിക്കലും ചോദ്യം ചെയ്തിരുന്നില്ല. അത്രയൊക്കെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. കവിതയുടെ അവസാനം ഡബ്ല്യു എച്ച് ഓർഡൻ പറയുന്നു, ഇറ്റ് ഈസ് റെഡിക്യുലസ് ടു ആസ്ക് ഇഫ് ഹി വാസ് ഹാപ്പി ഓർ ഫ്രീ. അദ്ദേഹം ജീവിതത്തിൽ സന്തോഷവാനായിരുന്നോ അല്ലെങ്കിൽ സ്വതന്ത്രനായിരുന്നോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ചോദിക്കുന്ന ഒരു പരിഹാസിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ പരിഹാസ്യമായ ഒന്നാണ്. കാരണം ഹി വാസ് പെർഫെക്റ്റ് ആൻഡ് ഹാവ് എനി ഡൗട്ട്സ് വി വിൽ ഷുവർലി നോ. ഇനി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, അല്ലായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞേനെ. കാരണം ഈ റെക്കോർഡ്സുകളിൽ നിന്നും അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനിൽ നിന്നും ജനങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുമായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനല്ലായിരുന്നു എങ്കിൽ. പക്ഷേ ഈ അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വതന്ത്രനോ സന്തോഷവാനോ ആയിരുന്നിരിക്കാം. പക്ഷെ ഈ മരിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് വെറും നമ്പർ ഇട്ട് കൊടുത്തത് ശരിയായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താമായിരുന്നു ഗവൺമെന്റിന്. ഓപ്പറേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് കൺഫേമിറ്റി ആർ ദ മെയിൻ തീംസ് ഓഫ് ദിസ് ഫോം. ഈ കവിതയുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഓപ്പറേഷൻ അടിച്ചമർത്തല്, അതേപോലെ സ്റ്റാൻഡേർഡൈസേഷൻ നിലവാരം. ഇവിടെ നിലവാരം എന്ന് പറയുന്നത് ഉയർന്ന നിലവാരമാണ് എന്ന് ഗവൺമെന്റ് പറയുന്നുവെങ്കിലും ദേ ആർ ഷോയിങ് ദ ലെസ് സ്റ്റാൻഡേർഡൈസേഷൻ. കാരണം ഈ വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അവർ മെൻഷൻ ചെയ്യാത്തത് ആ ഒരു നിലവാര തകർച്ചയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കൺഫേമിറ്റി, ഇതാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ലിറ്റററി ഡിവൈസസ് ആണ്. ലിറ്റററി ഡിവൈസസ് ഫസ്റ്റ് വൺ മെറ്റാഫർ. മെറ്റാഫർ മീൻസ് ഇറ്റ് ഈസ് എൻ ഇൻഡയറക്റ്റ് കമ്പാരിസൺ ഓർ ഇംപ്ലൈഡ് കമ്പാരിസൺ. ഇവിടെ ഈ വരിയിൽ ദ അൺനോൺ സിറ്റിസൺ ഈസ് കമ്പേർഡ് ആസ് എ സെയിൻറ്റ്. ഹി ഈസ് എ സെയിൻറ്റ് എന്ന് പറയുന്നു. ഇവിടെ അൺനോൺ സിറ്റിസനെ
സെയിൻറ്റുമായിട്ട് ഒരു സന്യാസിയായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അവിടെ മെറ്റഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഈ ടൈറ്റിൽ തന്നെ ഒരു അലിഗറിയാണ്. അലിഗറി മീൻസ് ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ അൺനോൺ സിറ്റിസൺ. ആ പേരിൽ തന്നെ, ആ ടൈറ്റിൽ തന്നെ നമുക്കറിയാം, ദ നെയിം ഈസ് നോട്ട് മെൻഷൻഡ്. ആ പേര് ഒരിക്കലും നമുക്ക് അറിയപ്പെടാത്ത വ്യക്തി എന്നാണ്. പേരവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഏതോ ഒരു വ്യക്തിയരോ ഏതോ ഒരു സിറ്റിസൺ ആൻഡ് ഹിസ് നെയിം ഈസ് അൺനോൺ. അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയാത്ത ഒരു വ്യക്തി. പിന്നീട് ഇതിലെ മറ്റൊരു പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഹൈപ്പർബലി ഓർ എക്സാജറേഷൻ. ഹൈപ്പർബലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സാജറേഷൻ. അതിലെ വരി എന്ന് പറയുന്നത് എവറിതിങ് നെസസറി റിയലി, വാട്ട് അബൌട്ട് ഫുഡ് വാട്ടർ ആൻഡ് ഷെൽറ്റർ. ഈ വരിയിൽ ഒരു എക്സാജറേഷൻ കാണാം. നമുക്കെല്ലാം ഉണ്ട്, ജീവിത സാഹചര്യങ്ങൾ, ഫുഡ് വാട്ടർ ഷെൽറ്റർ ഇതൊക്കെ ഉണ്ട്, എന്നാൽ പൂർണ്ണമായില്ലേ എന്ന് പറയുന്ന ആ ഒരു വരികൾ. പക്ഷേ ഇവിടെ ഇതൊക്കെ ഉണ്ട് എങ്കിലും അവർ നെയിം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ പേരാണ് ഇതിനേക്കാളും വലുത്, നമ്മളുടെ പേരിലാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി ഉള്ളത്. ആ ഒരു വ്യക്തതയാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് യൂസേജ് ആണ്, ഒരു ക്ലീഷയാണ്, ദ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി എന്ന ക്ലീഷെ. ഇത് നമ്മളുടെ സമൂഹം പറയുന്നതാണ്, ഗ്രേറ്റർ കമ്മ്യൂണിറ്റി, പൊതുസമൂഹം. ദ ഗവൺമെൻറ് ഈസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി. പറയുന്ന സമയത്ത് ദേ ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി, ബട്ട് ഇൻ ആക്ഷൻ ദേ ആർ ഗിവിങ് ലെസ് ഇമ്പോർട്ടൻസ്. പറയുന്ന സമയത്ത് അവർ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പൊതുജനം എന്ന് പറയുന്ന ആ ഒരു വികാരം അവർക്കുണ്ടാകുന്നു. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളിൽ ഈ പൊതുജനത്തെ ഒഴിവാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ്, ആ ഒരു ക്ലീഷയാണ് ഇവിടെ പറയുന്നത്, ദ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി. പിന്നീട് ഈ കവിത ഒരു അനാപ്റ്റിസ്റ്റാണ്. അനാപ്റ്റിസ്റ്റ് മീൻസ് ത്രീ സിലബിൾ ഫുട്ടാണ്. അൺസ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, ആ ഒരു പാറ്റേണിൽ പോവാണ്. ഡും ആ ഒരു പാറ്റേണിൽ, അൺസ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, ഈ ഒരു പാറ്റേണിൽ പോകുന്നതിനെയാണ് അനാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അണ്ടർസ്റ്റാൻഡ്, അണ്ടർസ്റ്റാൻഡ്, അൺ പറയുന്ന ഒരു സിലബിൾ, ഡ എന്ന് പറയുന്ന മറ്റൊരു സിലബിൾ, സ്റ്റാൻഡ് എന്ന് പറയുന്നത് സ്ട്രെസ്ഡ് സിലബിളാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു പാറ്റേണിനെയാണ് അനാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു.